അതാരത് ഒരു ചുങ്കൻ ചെക്കൻ തുടങ്ങി ഓരോരുത്തര് പോയി ബാലാമണി കല്യാണം കഴിഞ്ഞ് ചെക്കന്റെ കൂടെ പോയി എന്താടി കത്തണില്ല എന്താണ് ഈ സാധനം ഞാൻ നിങ്ങളെ കുടിപ്പിക്കാം ഭണ്ടാരം കൊറേ നേരായല്ലോ നീ കിടന്ന് ഉണ്ടാൻ തുടങ്ങിട്ട് എന്നാ പിന്നെ നിങ്ങൾ കൊറച്ച നേരം നീ ഉന്തി നോക്കാം അവണു ഇപ്പൊ ശരിയാക്കി തരാം ഈ കാപ്പി എന്ന് പറഞ്ഞ വേറെ കാപ്പിയല്ലല്ലോ തുളസിയും കർപ്പൂരവും കടലാവണക്കും അങ്ങനെ ഐറ്റങ്ങൾ പല ഉള്ളൊരു കഷായം തന്നെ അല്ലേ അപ്പൊ പിന്നെ ലേശം സമയം പിടിക്കില്ലേന്റെ കാർത്തിയമ്മേളിമുറിയിലേക്ക് ചൂടുവെള്ളം കൊണ്ട് വെക്കാൻ പറഞ്ഞാ പപ്പടം കാറ്റിയത് ഞാനൊന്നും പറഞ്ഞില്ലേ ദോശ വിടുക അപ്പൊ ഏകാദശിയായിട്ട് രാവിലെ കാപ്പിയും പലഹാരം തട്ടിയേട്ടാ എനിക്ക് തിന്നാനല്ല എന്റെ കാര്യം ഭഗവാൻ നല്ല നിശ്ചയുണ്ട് ഓ നിക്ക് രണ്ട് ദോശ താടിയമ്മ ഈ കാലുയായിട്ട് വരിക്കി നിക്ക് എന്നെ കൊണ്ട് പറ്റില്ല തല ചുറ്റു പിടി ഓ പിന്നെ ഈ ചപ്പിയ കശുമങ്ങമുള്ള തലേങ്കിട്ട് ചുറ്റലിപ്പ എന്റെ വേഷ നിങ്ങൾ ആ മമ്മിയുടെ ചന്ദ്രൻ ഡാക്ടറെ ഒന്ന് കാണിക്കേ ഈ തീക്കിപ്രമം രോഗം തന്നെയാ അത് കുമ്പിടി മന്ത്രം ചൊല്ലി ചരട് ചമിച്ച് കെട്ടിയെന്ന് വിചാരിച്ചു ഈ രോഗം മാറാൻ പോണില്ല ഇത് രോഗമൊന്നുമല്ല ബാധ തന്നെയാ ദഹനക്കാരൻ സ്വാമിയുടെ ബാധയാ കൂടിയിരിക്കണേ കുമ്പിടി പറഞ്ഞതാമിടെ കൂടിയേ ഒന്നും പറയണ്ടൻറെ ബാലാവണിയെ തെക്കേ ഗ്രാമത്തിൽ കൊറ മുല്ലപ്പൂ മണത്തിട്ടുണ്ട് കാലം അടുപ്പത്തെ ചെമ്പില് വെള്ളച്ചൂടായി കിടന്നാലേ ഞാൻ അതിനകത്ത് കയറി കിടന്ന് കുളിക്കണോ കുളിമുറിയിൽ വട്ടപാത്രത്തിൽ അതൊക്കെ ചെയ്യാം നിങ്ങൾ ഞാൻ ഓടി പോയി കുളിച്ചിട്ട് വരാം ഇന്നെങ്കിലും എന്ന കൂടെ കൊണ്ടോണേ എങ്ങട്ട് നിങ്ങൾ അമ്പലത്തിലേക്കല്ലേ പോണേ നീ അല്ല നമുക്ക് പെട്ടെന്നെങ്കിലും വരാലോ ഏ പെട്ടെന്നൊന്നും വരവ് നടക്കില്ല ഇപ്പൊ തന്നെ വരില്ല ആണെന്ന് വേണ്ട വേണ്ട നീ വരണ്ട അപ്പൊ പിന്നെ ഊണ് കലാപം വൈകും നീ ആ വെള്ളച്ചെണ്ണെടുത്ത് വെക്കേ കൂടി കിട്ടണ സമയം കഴിഞ്ഞു തള്ളാർക്ക് അമ്പലപ്പാട്ട് ഉണ്ണിയമ്മ എന്ന് പറയുന്ന അമ്മമ്മയെ നോക്കാൻ മുണ്ട കേന്ദ്ര കൊണ്ടു നിർത്തിയതാ ഈ മൂന്ന് ഒടുവിൽ വന്ന എനിക്കിപ്പോ ആ പാവം അമ്മയുടെ കാര്യങ്ങളല്ല ഇവറ്റകളെ ശുശ്രൂഷിക്കല മെയിൻ പണി ഭാരത പണിത്തു തരണം അറുപത് രൂപ ഈ പാട്ടയുടെ വിലയല്ല ചോദിച്ചത് ചാർജാ രൂപ 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 കാട്ടാം പക്ഷെ തരില്ല ഞാൻ തരും വെറുതെ കളയല്ലേ ദുർവാശി ദുരാഗ്രഹം സ്ഥാനത്തൊരു മൂടലുണ്ട് കർമാധിപന്റെ ബലഹീനത വിളർച്ച ഇങ്ങനെ പിടിച്ചുപറച്ചുണ്ടാക്കണത് മരുന്ന് കിടയെ കൊണ്ട കൊടുത്താൽ കരള് കത്തിപ്പോ അനിയന്മാരാ ജ്യോതിഷത്തിൽ കുമ്പിടിക്ക് ഗുരുസ്ഥാനിയൻ ചങ്ങരപ്പള്ളി കുഞ്ഞൂട്ട പഠിക്കണം കുണ്ടലിനീ സൂത്രം ഗ്രഹിച്ച് ശിഖയിൽ പത്മതളം വിടർത്തിയ കുമ്പിടിയുടെ മുന്നിൽ പഴയ ഗുരു ശിക്ഷപ്പെട്ട കഥ വേറെ ഇപ്പൊ എന്താ പറ്റിയതെന്ന് വെച്ചാൽ കുറുമ്പത്തറയിൽ ഒരു ബാഹോദരോ പ്രശ്നം വെക്കാൻ പോയ പണിക്കരുടെ ദേഹത്ത് കുടിയേറിയിരിക്കുന്നു ആള് ചില്ലറയല്ല ഇത്തിരി കട്ടിയുള്ളതാ വാരു അരിയങ്കം ചുക്കളം ഉണ്ണിന്നെ മനസ്സിലായിട്ടുണ്ടാവും ഓ വെള്ളത്തിൽ വീണ് പെണ്ണ് അപമൃത്യു മയത്തിലാ കുമ്പിടി തൊട്ടത് ചാട്ടം തുടങ്ങി പിന്നെ ഭൈരവതീർത്ഥം തളിച്ച് ശാന്തയാക്കി ഇങ്ങട്ടിറക്കി അതായിട്ടില്ലേ കുമ്പിടിയെ ഓവ് ഇവിടെ തെക്കേ മാണിയിൽ ഉഗ്രമൂർത്തികൾ കാവലിരിക്കുമ്പോ കെട്ട കഴിഞ്ഞാലും പുറത്ത് ചാടും ഉണ്ണിയമ്മേ ഇന്ത് വൈകുന്നേരം ഒരാവാഹനം അപ്പഴം കിട്ടി ലയിച്ച് മോക്ഷം കിട്ടി ബ്രഹ്മത്തിങ്കലാവും എന്താ വേഷാമണി അമ്മുടെ സ്ഥിതി കൂടിയോന്നാ സംശയം അത് കൊഴപ്പൊന്നുമില്ല എത്ര കാലത്തേക്ക് കൊണ്ട് വേറെ ഉദ്രമൊന്നും ഇല്ലല്ലോ സ്വപ്ന ഇങ്ങനെ ധാരാളം കാണുന്നുണ്ട് ഉറങ്ങാൻ കഴിയുന്നില്ല എന്നുണ്ടോ അപ്പൊ കുമ്പിടി ഇന്നിവിടെ ഉണ്ടാവും രാത്രിയിൽ ഒരിണം ഗോതമ്പ് കഞ്ഞി വ്രതത്തില തൊണ്ണൂറ്റിനാല് നാൾ സേവയുണ്ട് ഗാനർഭവതി ഭാരത ിൽ വീർപ്പ് മുട്ടി അധിവസിക്കാൻ ഒരു ദേഹം കിട്ടാൻ കരിഞ്ഞിരിക്കാൻ ആത്മാക്കളാം ഇനി ഞാനൊന്നും കാണാൻ വന്നതല്ല രാത്രി കഞ്ഞിയുടെ കൂടെ പുഴുക്ക് വേണോ അതോ ചുട്ടരച്ച ചമ്മന്തി മാത്രം മതിയൊന്നും ചോദിക്കാൻ വന്നതാ തൊണ്ണൂറ്റിനാലു നാള് വെറുതല്ലേ അപ്പതൊക്കെ പറ്റുമോ എന്നറിയാൻ എന്താ ചായക്കോളൂ പപ്പടവും കാച്ചുമോരും ഉണ്ടെങ്കിൽ അതും നല്ലത് പക്ഷെ അത് ഉണ്ടാക്കി അവിടെ വെച്ചാ മതി ഇങ്ങോട്ട് കൊണ്ടുവരണ്ട ഞാൻ വരും പിന്നെ ചില ശബ്ദങ്ങളും കരച്ചിലും ഇവിടുന്ന് കേട്ടോന്ന് വരും വാതിലും ജനലും ഒക്കെ അകത്തിരുന്നോണെല്ലാരും സന്ധ്യ സന്ധ്യയാകുമ്പോഴേക്കും ഈ കോട്ടവാതിൽ എന്തിനാ അടച്ചിരുന്നേ ഉണ്യമ്മ കാലോടിയത് ബാക്കിയായി ആരാ ഈ പത്തായപ്പുര ഇങ്ങനെ മലർക്ക തുറന്നിട്ടിരിക്കണാവോ ഓരോ എണ്ണത്തിനെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലാ നമസ്കാരം സ്വാമി

നിന്റെ ബാധ ഒഴിപ്പിക്കല് നിന്നെ ഇവിടുന്നു തന്നെ ഒഴിപ്പിച്ച് തരാടാ ഇത്രയും ബുദ്ധിയുള്ള എന്നെ പറ്റിക്കേ ഏർ നിടാ നോക്കണേ ഞാൻ ഇവിടുന്ന് വന്നേ അതും അറിയില്ലേ